നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ അടുത്ത കുരുക്ക് മുറുകാൻ പോവുകയാണെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സ്വപ്ന സുരേഷ്. പിണറായി വിജയനും കുടുംബത്തിനുമെതിരായ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും സമയമാകുമ്പോൾ പുറത്തുവിടുമെന്നുമാണ് സ്വർണ്ണക്കടത്തു കേസിലെ പ്രതി സ്വപ്ന സുരേഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. എം ശിവശങ്കറിനെതിരെയും തെളിവുകളുണ്ട്. ആത്മകഥയുടെ രണ്ടാം ഭാഗത്തിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാകുമെന്നും സ്വപ്ന തന്റെ അഭിമുഖത്തിൽ വ്യക്തമാക്കി. എം ശിവശങ്കറിന്റെ പുസ്തകത്തിൽ നിന്നാണ് ആത്മകഥ എഴുതാനുള്ള ആശയം ലഭിച്ചത്. വ്യാജമായ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഉണ്ടായിരുന്നു. എന്നെയും പൊതുജനത്തെയും വഞ്ചിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ അദ്ദേഹം എഴുതിയ പോലെയല്ല ഞാൻ പുസ്തകം രചിച്ചത്. എന്റെ ആത്മാവിലും ജീവിതത്തിലും കുഞ്ഞിലേ നടന്ന കുറേ സംഭവങ്ങളുണ്ട്. അതാണ് ഞാൻ എഴുതിയത്. ഞാൻ ജയിലിൽ കിടന്നപ്പോൾ എന്റെ കുടുംബാംഗങ്ങൾ കുറേ ചൂഷണങ്ങൾ നേരിട്ടു. കുടുംബം ഏറെ ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നു. സ്വപ്ന സുരേഷിനെ വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കാൻ തുടങ്ങി. തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിപക്ഷ പാർട്ടികൾ എന്നെക്കുറിച്ച് മോശമായി സംസാരിച്ചു. സ്ത്രീയെന്നോ അമ്മയെന്നോ മകളെന്നോ സഹോദരിയെന്നോ ഉള്ള പരിഗണന പോലും എവിടെ നിന്നും ലഭിച്ചില്ല. സത്യം എന്താണെന്ന് തുറന്നു പറയേണ്ടത് ധാർമ്മിക ഉത്തരവാദിത്തമാണെന്ന് കരുതി. അതിനാലാണ് പുസ്തകം എഴുതിയതെന്ന് സ്വപ്ന വെളിപ്പെടുത്തുകയാണ്. തീർച്ചയായും ഇതൊരു സമ്പൂർണ്ണ പുസ്തകമല്ല. ഇനിയും കൂടുതൽ വരാനുണ്ട്, പറയാനുണ്ട്. ഇതുവരെയുള്ള ധാരണകളോ തെറ്റിദ്ധാരണകളോ മാറ്റാൻ, യഥാർത്ഥ സത്യം ജനത്തെ അറിയിക്കാൻ പുസ്തകത്തെ മാധ്യമമാക്കി മാറ്റുകയായിരുന്നു. മുഖ്യമന്ത്രിക്ക് വേണ്ടി നിമിഷങ്ങൾ കൊണ്ട് പദ്ധതികൾ ഉണ്ടാക്കുന്ന, എന്തും വളച്ചൊടിക്കുന്ന വ്യക്തിയായ ശിവശങ്കറിനെ പുസ്തകത്തിലൂടെ കള്ളം പറയാനൊക്കെ എളുപ്പമാണെന്നും സ്വപ്ന ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം തന്നെ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും എതിരെ ഗുരുതരമായ ലൈംഗിക ആരോപണവുമായി സ്വപ്ന രംഗത്തെത്തിയിരുന്നു. ഇരുവരെയും വുമണൈസർ എന്നായിരുന്നു സ്വപ്ന വിശേഷിപ്പിച്ചത്. മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനാകുന്നത് എന്നും, MLA മന്ത്രിയോ ആയിരിക്കാൻ യോഗ്യതയില്ലാത്ത വ്യക്തിയാണ് കടകംപള്ളി സുരേന്ദ്രനെന്നും സ്വപ്ന സുരേഷ് തുറന്നടിച്ചു. ഒരു രാഷ്ട്രീയക്കാരനാകാൻ പോലും കടകംപള്ളിക്ക് അർഹതയില്ലെന്നും, ഒരു കാരണവശാലും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ് കടകംപള്ളിയെന്നും സ്വപ്ന തന്റെ അഭിമുഖത്തിൽ വ്യക്തമാക്കി. പോലീസും ക്രൈംബ്രാഞ്ചുമൊക്കെ മന്ത്രിമാരുടെ ഫോണുകൾ നിരീക്ഷിക്കണമെന്നാണ് ഇരുവർക്കെതിരെയും സ്വപ്ന ആരോപിച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.